ഏത് പ്രായത്തിലുള്ളവർക്കും ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കായാലും പ്രായം ചെന്നവർക്കായാലും ശരീര വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ക്യാരറ്റ് നല്ലതാണ്. നിത്യവും ക്യാരറ്റ് കഴിച്ചാൽ പല അസുഖങ്ങളും ഒഴിവാക്കാൻ കഴിയുമെന്ന് പഠനങ്ങളിൽ വരെ പറയുന്നുണ്ട്. അയൺ, സൾഫർ എന്നിവ ക്യാരറ്റിൽ ഉള്ളതിനാൽ രക്തക്കുറവിനും വളരെ ഫലപ്രദമാണ്. വൈറ്റമിൻ സി അടങ്ങിയ നല്ല ഒന്നാം തരം ഭക്ഷണമാണ് ക്യാരറ്റ്. പ്രത്യേകിച്ച് കണ്ണിന് പ്രശ്നമുള്ളവർക്ക് ഇതിലെ വൈറ്റമിൻ സി കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. തിമിരം പോലുള്ള കാഴ്ചയെ ബാധിക്കുന്ന അസുഖങ്ങൾ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ ക്യാരറ്റിന് കഴിയും. ക്യാരറ്റ് ഹൃദ്രോഗത്തിന് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. ക്യാരറ്റ് വേവിച്ചു കഴിച്ചാൽ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ, മഞ്ഞപ്പിത്തം, മൂത്ര സംബന്ധമായ അസുഖങ്ങൾ എന്നിവയും മാറിക്കിട്ടും. വേവിച്ച ക്യാരറ്റ് നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതും ശരീരത്തിന് നല്ലതാണ്. ക്യാരറ്റ് 15 മുതൽ 20 ദിവസം വരെ തുടർച്ചയായി കഴിച്ചാൽ ചൊറി, ചിരങ്ങ്, തേമൽ, ചൊറിച്ചിൽ മുതലായ ത്വക്ക് രോഗങ്ങൾ മാറും. ഓരോ കഷ്ണം ക്യാരറ്റ് ദിവസവും പച്ചയ്ക്ക് കഴിക്കുന്നത് ശീലമാക്കാം. അതും ശരീരത്തിന് നല്ലതാണ്. ക്ഷയരോഗത്തിന് ക്യാരറ്റ് സൂപ്പ് വളരെ നല്ലതാണ്. ക്യാരറ്റ് കഷ്ണങ്ങളാക്കി സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് കഴിക്കാവുന്നതാണ്. ക്യാരറ്റും തക്കാളിയും ക്യാബേജും കൂടി സൂപ്പ് വെച്ച് കഴിച്ചാൽ വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ക്യാരറ്റിന് കുടലിലുള്ള മലിനവസ്തുക്കളെയും വിരയെയും പുറത്തു കളഞ്ഞ് വിശപ്പുണ്ടാക്കുന്നതിന് പ്രത്യേക കഴിവുണ്ട്. കുട്ടികൾക്ക് ഇത് നിർബന്ധമായും കൊടുക്കുന്നത് നല്ലതാണ്. അതികഠിനമായ തലവേദന, കണ്ണിനും ചെവിക്കുമുണ്ടാകുന്ന അസുഖങ്ങൾ എന്നിവ മാറുന്നതിനും ക്യാരറ്റ് വളരെ നല്ലതാണ്. ക്യാരറ്റ് പച്ചയായി കഴിക്കുന്നതാണ് ഉത്തമം. വേവിച്ചാൽ ചില വിറ്റാമിനുകൾ നഷ്ടപ്പെടും. പുരുഷന്മാരിൽ വരാൻ സാധ്യതയുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ അകറ്റി നിർത്താനും ക്യാരറ്റിന് കഴിയും. പ്രായമേറുന്തോറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വാതരോഗത്തിന് സാധ്യതയേറുന്നു. ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ക്യാരറ്റിലെ വൈറ്റമിൻ സി. അപ്പോൾ ഇന്ന് ഇൻഫർമേഷനിൽ പറഞ്ഞു തന്നത് ക്യാരറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നല്ലൊരു ഇൻഫർമേഷനുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.